ഇവിടെ ഹരിദാസിനെ പോലെ ഒരു പരാതിക്കാരൻ പരസ്യമായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അത് ഇന്നലെ രാവിലെയാണ്. അതുവരെ ഇതിൻ്റെ പിന്നിൽ നടന്നതൊക്കെ പിന്നെ ഒരു അവ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഒരു അവ്യക്തതയും ആർക്കും ഇല്ല എന്നാണ് ഇടത് പക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത്. ഒരുപാട് അവ്യക്തതകൾ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി കൂടി വരികയാണ്. ഇതിൽ വന്നിട്ടുള്ള പേരുകളെല്ലാം, അത് അഖിൽ മാത്യു ആയാലും അഖിൽ സജീവ് ആയാലും ലെനിനായാലും ബസന്ത് എന്താ ബാസിദ് ആയാലും, ഇവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികളാണ് എന്ന കാര്യം മറക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്, പല കാര്യങ്ങളും തെളിഞ്ഞു വരേണ്ടതുണ്ട്, ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഇവിടെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള, മന്ത്രി ഇന്നലെയാണല്ലോ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകിയവരുടെ എല്ലാ അഡ്രസ്സ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക്, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള തട്ടിപ്പുകാർക്ക്, ഇടതുപക്ഷത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള തട്ടിപ്പുകാർക്ക് ഇവരുടെ എല്ലാം അഡ്രസ്സ് ലഭിക്കുന്നത്? ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കെൻഡിൽ നിന്ന്, അതിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡേറ്റാസ് ചോർന്നു പോകുന്നത്? ആരാണ് ഇവരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇവർ ഈ ഇരകളെ തിരക്കി വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്? അപ്പോൾ അത്തരത്തിലൊരു തട്ടിപ്പുണ്ടായിരിക്കുന്നു എന്ന് ഒരു പരാതിക്കാരൻ പറയുമ്പോൾ, പരാതി കിട്ടിയാൽ ആ നിമിഷം അന്വേഷിക്കണ്ടേ സുരേഷ്? ഇവിടെ എന്താ പറയുന്നത്? എനിക്ക് 13-ാം തീയതി പരാതി കിട്ടി, ഞാൻ 20-ാം തീയതി മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, 23-ാം തീയതി പോലീസിന് കൈമാറുന്നില്ല. പച്ചക്കള്ളമല്ലേ മന്ത്രി ഇന്നലെ പറഞ്ഞത്? ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞ 17-ാം തീയതി, ഓഗസ്റ്റ് മാസം 17-ാം തീയതി തന്നെ ബാസിദ് എന്ന് പറയുന്ന ആൾ ഈ ഹരിദാസ് ചുമതലപ്പെടുത്തിയതനുസരിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ വാക്കാൽ പരാതി പോരാ എന്ന് പറയുന്നു. അതനുസരിച്ച് പിന്നീട് തൊട്ടടുത്ത ദിവസം, അതായത് അടുത്ത മാസം സെപ്റ്റംബർ മാസം 4-ാം തീയതി, ഈ മാസം 4-ാം തീയതി ഇമെയിലിലൂടെ പരാതി കൊടുക്കുന്നു. അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, ആ ഇമെയിൽ കിട്ടുന്ന പരാതി സ്വാഭാവികമായിട്ട് സ്വീകരിക്കില്ലേ? അതിനുശേഷമാണ് പിന്നീട് രജിസ്റ്റർഡ് പോസ്റ്റിൽ കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇന്നലെ പറഞ്ഞത് എനിക്ക് പരാതി കിട്ടുമ്പോഴേക്കും ഞാൻ നിപ്പയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. കേരളത്തിൽ നിപ്പ 3-ാം തവണ നിപ്പ സ്ഥിരീകരിക്കുന്നത് ഈ മാസം 12-ാം തീയതിയാണ്. മന്ത്രിയുടെ ഓഫീസിൽ മെയിൽ കിട്ടുന്നത് ഈ മാസം 4-ാം തീയതിയാണ്. നിപ്പ സ്ഥിരീകരിക്കുന്നതിനും 8 ദിവസം മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ ഒരു പരാതി, മന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിന്, മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെതിരായി കിട്ടുന്ന പരാതി, ആ പരാതി 4-ാം തീയതി കിട്ടിയിട്ടും മന്ത്രി പറഞ്ഞത് ഞാൻ 23-ാം തീയതി പോലീസിന് കൈമാറിയെന്നാണ്. അത് വീണ്ടും കള്ളമല്ലേ? അപ്പോൾ 4-ാം തീയതി കിട്ടിയ പരാതിയെ സംബന്ധിച്ച് നിപ്പ ആയതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വ്യാജം. കാരണം 4-ാം തീയതി തന്നെ കിട്ടിയിട്ടുണ്ട്, നിപ്പ ഐഡൻറ്റിഫൈ ചെയ്തത് 12-ാം തീയതിയാണ്. രേഖാമൂലം രജിസ്റ്റേഡ് തപാലിൽ കിട്ടുന്നത് അതിനുശേഷമാണെന്നുള്ള കാര്യം വസ്തുതയുമാണ്. അപ്പോൾ ഇമെയിൽ വഴി കിട്ടുന്ന പരാതി കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു, അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, മന്ത്രി ഇന്നലെ പറഞ്ഞതും മുഖ്യമന്ത്രിയെ കൊണ്ട് പത്രസമ്മേളനത്തിൽ പറയിച്ചതും, മന്ത്രി പറഞ്ഞത് ഞാൻ 23-ാം തീയതി പോലീസിന് കൈമാറി പരാതി എന്നാണ്. ഏത് പരാതിയാണ് കൈമാറിയത്? കൈമാറിയിട്ടുള്ള പരാതി അവിടെ ഏത് ആർക്കെതിരെയാണോ ആരോപണം വന്നിട്ടുള്ളത്, മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണത്തിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതിസ്ഥാനത്തേക്കാണ് പോകേണ്ടത്. ആ പ്രതിസ്ഥാനത്തേക്ക് പോകേണ്ട ആൾ ആരാണോ അയാൾ വാദിയായിട്ടൊരു പരാതിയാണ് പിന്നീട് പോകുന്നത് അല്ലേ? അപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് പോകേണ്ട ആളിനെ വാദിയാക്കിക്കൊണ്ട് അയാളിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ എൻഡോസ് കവറിംഗ് ലെറ്റർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസിന് പരാതി കൊടുക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചിരിക്കുന്നു തനിക്ക് പരാതി കിട്ടിയിട്ടുള്ളത് 26-ാം തീയതി ഡേറ്റ് വെച്ചുള്ള പരാതിയാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ മന്ത്രി പറഞ്ഞതും മന്ത്രി മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിച്ചതും 23-ാം തീയതി താൻ പോലീസിന് കൈമാറി എന്ന് പറഞ്ഞത് തെറ്റല്ലേ? ആ കവറിംഗ് ലെറ്ററിൽ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കവറിംഗ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 26 ആണ് എന്ന് ഇന്ന് നിങ്ങളുടെ പ്രതിനിധിയോട് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ശരിയാണ്, ശ്രീ ജ്യോതികുമാർ പറഞ്ഞതുപോലെ ഇതൊരു കൊഗ്നൈസബിൾ ഒഫൻസാണ്. മാത്രവുമല്ല സർക്കാരിൻ്റെ വ്യാജരേഖ ചമച്ച് ഗൂഢാലോചന നടത്തി പണം തട്ടി ഒരു വലിയ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു എന്നൊരു ശ്രദ്ധ ഒരു ഒരു വിവരം ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തിന് 40 ദിവസം വരെ വൈകണം അതിലൊരു ഒരു ഒരു പോലീസ് അന്വേഷണത്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ശ്രീപത്മനാഭൻ, ഒന്ന് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് സുരേഷ്, ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അപ്പോൾ ആ രീതിയിൽ പോലീസ് മന്ത്രി നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി കള്ളം പറയുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ തെറ്റുകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് ഉണ്ടായിരിക്കുന്നു, മന്ത്രി മുഖ്യമന്ത്രിയെ കൊണ്ട് അത് ആവർത്തിപ്പിക്കുന്നു. ഇവിടെ എൻ്റെ പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഈ അവതാരങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ ഈ അവതാരങ്ങൾ, ഒരാൾ SFI നേതാവ്, മറ്റൊരാൾ ഈ പറയുന്ന ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരിൽ ഒരാൾ ASF ജില്ലാ പ്രസിഡൻ്റായിരുന്നയാൾ, ലെനിൻ എന്ന് പറയുന്ന ആൾ SFI നേതാവ്, ഈ പറയുന്ന ആൾ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയുള്ള SFI ഏരിയ സെക്രട്ടറി ആയിരിക്കുകയും പിന്നീട് CIT ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന ആൾ CIT ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന ആളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നാണ് CPM ഔദ്യോഗിക വേർഷൻ. എന്തിന് നീക്കി? ഇത്തരത്തിൽ നേരത്തെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ. എന്നിട്ട് നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചോ? അദ്ദേഹത്തിനെതിരെ കേസെടുത്തോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ?
അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അവതാരങ്ങളെ വീണ്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട്, അത് പിൻവാതിൽ നിയമനമായാലും വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പേരിലുള്ള അപ്പോയിൻമെൻറ്റ്സ് ആയാലും, ഇതൊക്കെ നടത്താൻ വേണ്ടി ഈ സർക്കാർ ഒന്നിനു പുറകെ ഒന്നായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന